ഞാൻ ചെമ്മാട് ദാറുദ്ദൈനിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഇവിടെ ഒരുപാട് ചർച്ചകൾ നടന്നു, ഹദീസുകൾ ഉദ്ധരിച്ചു, ഒരുപാട് പ്രമാണങ്ങൾ ചോദിച്ചു. നിങ്ങൾ തന്നെ ഉദ്ധരിച്ചു, തറക്കത്തും പീക്കും അംബ്രൈനി ഇവിടെ നിങ്ങൾ വളരെ പ്രമാണമായി ഒരു മാനിഫെസ്റ്റോയായി ചോദിച്ചത് ഖുർആന് തെളിവുണ്ടോ എന്നാണ്. എന്തിന്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിയാസ നടത്തിയതായി വല്ല തെളിവുകളും ഉണ്ടോ? അല്ലാഹു നമ്മോട് പറയുന്നു, വലൗ അന്നഹും ഇള്ളലമു അംഫുസഹും ജാഊക വസ്തഗ്ഫിറുല്ലാഹ ഫസ്തഗ്ഫറ ലഹും റസൂലു. ഇത് അല്ലാഹു നമ്മോട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലെ, ഒരു വിഭാഗം അക്രമികളായ ആളുകൾ നിങ്ങളുടെ അടുക്കലേക്ക് വരികയും വസ്തഗ്ഫിറുല്ലാഹ, അപ്പോൾ നബിയെ അവർക്ക് വേണ്ടി പൊറുക്കല്ല തേടുക, ഫസ്തഗ്ഫറ ലഹും റസൂലു, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടി. പ്രിയം നിറഞ്ഞവർ, ഇത് ഇസ്ലാമിക്ക് വളരെ വലിയ സ്പഷ്ടമായ തെളിവാണ്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളവെടുക്കാൻ വെള്ളം കൊണ്ടുപോയിരുന്ന റബിയാ റളിയല്ലാഹു അൻഹു മഹാനവർകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി, അവസാനമായി, നബിയെ, ഞാൻ നിങ്ങൾക്ക് ഒരുപാട് കാലം നിങ്ങൾക്ക് സേവനം ചെയ്തു, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് അസ്അലുക മുറാഫഖത ഫിൽ ജന്ന, നബിയെ നിങ്ങളോട് കൂടെ സഹവസിക്കണം എന്നാണ് ചോദിച്ചത്. ഇവിടെ എല്ലാം ഇസ്തിയാസകളുടെ ഉന്നതമായ തെളിവുകൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖുർആൻ തന്നെ പറയുന്നു, ഇനി നിങ്ങൾക്ക് എന്താണ് വല്ല തെളിവുകൾ വേണ്ടത്? ഈ രണ്ട് വിഷയവും ഇസ്തിഹാസയുമായി യാതൊരു ബന്ധവും ഇല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആയത്ത് ഖുർആനുണ്ട്, ഹദീസും ഉണ്ട്. ഇമാം മുസ്ലിമാണ് ഹദീസ് ധരിച്ചത്. ഈ ആയത്തും ഹദീസും ഇസ്തിഹാസയുമായി യാതൊരു ബന്ധവുമില്ല. ഉണ്ടെങ്കിൽ, ബന്ധമുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ചിലപ്പോൾ മാറ്റേണ്ടതുണ്ട്. കാരണം ആയത്ത് അവർ സ്വന്തത്തോട് അക്രമം ചെയ്തപ്പോൾ അവരായിരുന്നുവെങ്കിൽ, എന്തായിരുന്നുവെങ്കിൽ, താങ്ങൾ അടുക്കൽ വന്നിരുന്നുവെങ്കിൽ, അവർ റബ്ബിനോട് പൊറുക്കനെ തേടുകയും ചെയ്തിരുന്നുവെങ്കിൽ, റസൂൽ അവർക്ക് വേണ്ടി പൊറുക്കനെ തേടുകയും ചെയ്തിരുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനായി, കാരുണ്യവാനായി അവർക്ക് കണ്ടെത്താമായിരുന്നു. ഇവിടെ ഷർത്തും ജവാബുമാണ് ഉള്ളത്. വലവ് എന്ന് ഷർത്തിന്റെ അതാത്താണ്, അതിന് ജവാബാണ് അവസാനം പറഞ്ഞത്. അപ്പോൾ അവർ ദുൽമ ചെയ്തപ്പോൾ നബിയുടെ പക്കൽ വരികയും റബ്ബിനോട് പൊറുക്കല്ല തേടുകയും നബി അവർക്ക് വേണ്ടി പൊറുക്കല്ല തേടുകയും ചെയ്തിരുന്നുവെങ്കിൽ അല്ലാഹു പുറത്തു കൊടുക്കുമായിരുന്നു. അവർ വരുന്നില്ല, തേടുന്നില്ല, നബി അവർക്ക് വേണ്ടി തേടുന്നില്ല എങ്കിൽ പഠിച്ചവൻ പുറത്തു കൊടുക്കുകയുമില്ല എന്നാണ് മറുവശം. അപ്പൊ അത് ഇസ്തിഹാസയാണെങ്കിൽ ഇസ്തിഹാസ ചെയ്യാൻ നിർബന്ധമാണ് എന്ന് വരും. ഇസ്തിഹാസ ചെയ്താലേ പുറത്തു കിട്ടുള്ളൂ, അല്ലെ പുറത്തു കിട്ടൂല. ഇസ്തിഹാസം നിർബന്ധം നിങ്ങൾക്കും പാടല്ല. ഇസ്തിഹാസം നിർബന്ധം നിങ്ങൾക്കും പാടല്ല, ഒറ്റ സുന്നി പണ്ഡിതന്മാർക്കും പാടില്ല. ഈ ആയത്തായ തെളിവെങ്കിൽ ഇസ്തിഹാസം നിർബന്ധം പറയണം. ഞങ്ങളുടെ വീക്ഷണ പ്രകാരം ഈ ആയത്തിൽ പറഞ്ഞ നബിയിലേക്കുള്ള വരവ് നിർബന്ധമാണ്, നിർബന്ധമാണ്. സുന്നത്ത് പോലുമല്ല, അനുവദനീയം പോലുമല്ല. എന്തുകൊണ്ട്? അവർ വന്നിരുന്നുവെങ്കിൽ പുറത്തു കൊടുക്കുമായിരുന്നു. ഒരു വന്നില്ല, പഠിച്ചോ പുറത്തുന്ന വസ്തുവില്ല. അതെന്താ വിഷയം? മുനാഫിക്കുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അവർ നബിയെ വിഷമിപ്പിച്ചു, നബിയെ വേദനിപ്പിച്ചു. ഇനി നബിയെ വേദനിപ്പിച്ച ആളുകൾക്ക് പഠിച്ചോ പുറത്തു കൊടുക്കണോ? ഒരു നബിനടുത്ത് വരണം, നബിയോട് ഏറ്റുപറയണം, അവർ റബ്ബിനോട് പ്രാർത്ഥിക്കണം, നബി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എങ്കിലേ പഠിച്ചവൻ പുറത്തു കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ പുറത്തു കൊടുക്കൂല. പക്ഷെ ഒരു വന്നില്ല. നിങ്ങൾ വരൂ, അള്ളാഹു റസൂൽ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കല്ല തേടിക്കൊള്ളും എന്ന് പറഞ്ഞാൽ അവർ തിരിഞ്ഞു പോകുന്നു. അപ്പൊ ഒരിക്കൽ പൊറുക്കുന്ന പ്രശ്നമില്ല. ഈ ഹദീസിൽ വന്ന, ഈ ആയത്തിൽ പറഞ്ഞ നബിയിലേക്കുള്ള വരവ്, അവൻ നടത്തേണ്ട ഇസ്തിഗ്ഫാറ്, നബിയുടെ ഭാഗത്തുള്ള ഇസ്തിഗ്ഫാറ്, അത് വാജിബാണ് അവരുടെ പാപം പുറത്തു കിട്ടാൻ. എന്നാൽ ലോകത്ത് ഇന്നേവരെ തൗബയുടെ നിബന്ധന പറഞ്ഞപ്പോൾ എവിടെയെങ്കിലും തൗബയ്ക്ക് ഷർത്ത് പറഞ്ഞപ്പോൾ നാല് ഷർത്താണല്ലോ പറഞ്ഞത്. നാല് ഷർത്തിന് എവിടെയെങ്കിലും നബിനെ പോയി കാണൽ, നബിയോട് പോയി പറയൽ എന്നൊരു വകുപ്പ് പറഞ്ഞു? ഇല്ല. എന്ന നാല് ശബ്ദത്തിൽ നാലാമത്തെ ശബ്ദത്തിൽ തെളിവെന്താ? ഈ ആയത്ത് ഇവിടെ
അദ്ദേഹം നാല് നിബന്ധന പറഞ്ഞു തൗബക്ക്. നബി ഇമാമിൽ റിയാസ് സ്വാലിഹീനിൽ ബാബു തൗബയിൽ അദ്ദേഹം ഈ നാല് മെല്ലി പറഞ്ഞിട്ടുണ്ട്. തർക്കമില്ലാത്ത വിഷയം. ഒന്ന്, തെറ്റെന്ന് മാറി നിൽക്കണം. രണ്ട്, ചെയ്ത തെറ്റിൽ ഖേദിക്കണം. മൂന്ന്, ഭാവി തെറ്റ് ചെയ്യില്ല എന്ന് തീരുമാനിക്കണം. അത് മൂന്നും ഹദീസ് ആയത്തിൽ നിന്ന് കിട്ടി. നാലാമത്തെ ഹത്തം ബറാഅത്തിൻ മിൻ കുല്ലി ഹഖ്ഖിൽ ആദമി, മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട ഹക്കടപാടുമൊക്കെ ഒഴിവാകണം. അതിനെന്താ തെളിവ്? ഈ ആയത്ത്. ഈ ആയത്ത് തെളിവ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ തഫ്സീർ റാസിയിൽ അല്ലാമ റാസി പറയുന്നു, വമൻ കാന ദംഹു കദാലിക് വജബ അലൈഹിൽ ഇഅ്തിദാറു ഇലാ ദാലിക്കൽ ഖയ്യർ. വല്ലവരും ചെയ്ത തെറ്റ് ഈ വകുപ്പിൽപ്പെട്ട തെറ്റാണെങ്കിൽ, ഏത് മുനാഫിഖീങ്ങൾ നബിയോട് ചെയ്ത തെറ്റ് ആ വകുപ്പിൽപ്പെട്ട തെറ്റാണ് ഒരാൾ തെറ്റെങ്കിൽ, വജബ അലൈഹിൽ ഇഅ്തിദാർ ഇലാ ദാലിക്കൽ ഖയ്യർ, ആ ആളെ ചെന്ന് കണ്ട് മാപ്പ് ചോദിക്കൽ അയാൾക്ക് വാജിബാണ്. അപ്പൊ ഞാൻ താങ്കളെ അക്രമിച്ചു, ഞാൻ വീട്ടിൽ പോയിട്ട് അസ്തഗ്ഫിറുള്ളാഹ് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് വരണം, നിങ്ങളെ വന്ന് കാണണം, നിങ്ങളെ കൊണ്ട് പൊരുത്തപ്പെടിക്കണം, നിങ്ങളോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയണം, ഞാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുകയും വേണം. അപ്പോഴേ പൊറുക്കുള്ളൂ. തെളിവെന്താ? അപ്പൊ നബിയെ വേദനിപ്പിച്ച മുനാഫിക്കുകൾ ഒരിക്കൽ പുറത്തു കിട്ടണോ? നബിനടുത്ത് പോകട്ടെ, നബിയോട് പറയട്ടെ, നബി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, അവരും റബ്ബിനോട് പ്രാർത്ഥിക്കട്ടെ. എന്നിട്ട് അവിടെ തഫ്സീർ റാസി സലാഹുദ്ദീൻ മുസ്ലിം, നിങ്ങൾ എല്ലാവരും ചോദിക്കാക്കില്ല, നിങ്ങൾ എന്താ എത്ര മാന്യമായി നടക്കുമ്പോ നിങ്ങൾ ചോദിച്ച എല്ലാരും ചോദിപ്പാക്കി. ഈ ആയത്തില് തഫ്സീർ റാസി ഒരു ചർച്ച കൂടിയുണ്ട്. അതായത് നബിനടുത്ത് മാപ്പ് ചോദിച്ചു, ഒരു മാപ്പ് എടുത്തു, എന്നിട്ട് അവര് പ്രാർത്ഥിച്ചാ പോരെ, പിന്നെന്താ നബി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? അവർ ഇസ്തിഗ്ഫാർ നടത്തിയാൽ തന്നെ മതിയല്ലോ, പിന്നെന്തിന് നബി അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തണം? അതിന് പറഞ്ഞ വിശദീകരണം എന്താ പറയുക? നബി അവർക്ക് മാപ്പ് കൊടുത്തു, ഇനി നബിയുടെ മനസ്സിൽ അവരോട് ഒരു വിദ്വേഷവും ബാക്കിയില്ല എന്നതിന് തെളിവായിക്കൊണ്ട് നബി അപ്പേ നീ അവർക്ക് കൊടുത്തു കൊടുക്കണേ എന്ന് പാർട്ടി കൂടി ചെയ്ത്, അപ്പൊ ഉറപ്പായല്ലോ നബിയുടെ മനസ്സിന് പൂർണ്ണമായും മാറിയിട്ടുണ്ട്, ഇനി നബിക്ക് നമ്മുടെ വിഷമൊന്നുമില്ല. മറ്റേ ചിലപ്പോ നമ്മളെ കണ്ടല്ലോ സാധാരണഗതിയിൽ പൊരുത്തപ്പെട്ടതൊക്കെ പറയും, അവിടെ പോകുമ്പോ നമ്മളെ ഉള്ളിലുണ്ടാവും പൊരുത്തപ്പെട്ട് പോണേക്ക് പോട്ടെ, ഈ കൊച്ചിലേക്ക് കാട്ടിട്ട് പൊരുത്തപ്പെടിക്കാൻ പറ്റാ എന്ന് നമ്മൾക്കൊക്കെ തോന്നും. അപ്പൊ അങ്ങനെയും ഇനി മനസ്സിൽ ബാക്കിയില്ല, അവനോടുള്ള എല്ലാ വിഷമവും തീർന്നിട്ടുണ്ട് എന്ന് തെളിയിക്കാനാണ് നബിതങ്ങൾ കൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത് എന്ന് കൂടി തഫ്സീർ റാസിയിലുണ്ട്. അപ്പൊ ഈ ആയത്തൊരിക്കലും ഇസ്തിഗാസയുമായി ബന്ധമുള്ളതല്ല. നബിയെ വേദനിപ്പിച്ച ആളുകളോട് ആ തെറ്റ് അവർക്ക് പുറത്തു കിട്ടണോ അവിടെ വരാൻ പറഞ്ഞു. അതവരെ അവർ ദുൽമ ചെയ്തപ്പോൾ അവർ ജാഊക വന്നിരുന്നുവെങ്കിൽ, വസ്തഗ്ഫറു ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നുവെങ്കിൽ, വസ്തഗ്ഫറ ലഹും റസൂൽ അവർക്ക് വേണ്ടി റസൂൽ പുറക്കിനെ തേടിരുന്നുവെങ്കിൽ ഒക്കെ റഹീമുമായി കണ്ടെത്താമായിരുന്നു. പക്ഷെ അവര് വന്നില്ല, ഇസ്തിഗ്ഫാർ നടത്തിയില്ല, നബിയോട് ഏറ്റു പറഞ്ഞില്ല, നബി അവർക്ക് വേണ്ടി പുറക്കിനെ തേടിയില്ല, അതുകൊണ്ട് അവർക്ക് പുറത്തു കൊടുക്കുന്ന പ്രശ്നവുമില്ല. ഈ രണ്ടാമത്തെ വിഷയം.